വേമ്പനാട് കായലിൽ മത്സ്യബന്ധനത്തിന് പോയ രണ്ടുപേരെ കാണാനില്ല. വൈക്കം തലയാഴം സ്വദേശികളായ ജനാർദ്ദനൻ, പ്രദീപൻ എന്നിവരെയാണ് കാണാതായത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരും കായലിൽ മത്സ്യബന്ധനത്തിന് പോയത്. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുണ്ടായിരുന്നു സംസ്ഥാനത്ത് പലയിടത്തും. ഇപ്പോൾ രണ്ടുപേരെ കാണാനില്ല എന്നറിയുന്നു. വൈക്കം സ്വദേശികളാണെന്ന് മനസ്സിലാകുന്നു. എന്താണ് പുതിയ വിവരം? വേമ്പനാട് കായലിൽ മത്സ്യബന്ധനത്തിന് പോയ രണ്ടുപേരെ കാണാനില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഉൾനാടൻ മത്സ്യബന്ധനമാണ് ആ ഭാഗത്ത് നടക്കുന്നത്. വൈക്കം തലയാഴം സ്വദേശികളായ ജനാർദ്ദനൻ, പ്രദീപൻ എന്നിവരെയാണ് കാണാതായിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരും കായലിൽ മത്സ്യബന്ധനത്തിന് പോയത്. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അവിടെ ഇവർ അത് വകവയ്ക്കാതെയാണ് ഇതിന് പോയത്, മത്സ്യബന്ധനത്തിന് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരച്ചിൽ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നിന്നും മറ്റ് ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. തീക്കോയി മർമ്മല അരുവി ഭാഗത്ത് ഉരുൾപൊട്ടിയതിനെ തുടർന്ന് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലാ നഗരത്തിൽ കൊട്ടാരമറ്റം ഭാഗത്ത് വെള്ളം കയറി തുടങ്ങി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ശരി, മീനച്ചിലാറ്റിൽ ജലനിരപ്പ് കൂടുന്നു, പാലാ നഗരത്തിൽ കൊട്ടാരമറ്റം ഭാഗത്ത് വെള്ളം കയറി എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി വരുന്നത്. റിപ്പോർട്ട് ചെയ്തത് ശ്രീകാന്താണ് കോട്ടയത്ത് നിന്ന്.